നിരോധിക്കുക ഉണ്ടായിരുന്നു. 2020 ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ വടക്കു കിഴക്കൻ ഡൽഹിയിൽ അരങ്ങേറിയ വൻ കലാപത്തിൽ സംഘപരിവാറിനുള്ള പങ്ക് സംബന്ധിച്ച് വന്ന വാർത്തകളാണ് കേന്ദ്ര സർക്കാരിനെ അന്ന് പ്രകോപിപ്പിച്ചിരുന്നത്. ജവഹർലാൽ നെഹ്റു സർവകലാശാലയിലെയും ഡൽഹി സർവകലാശാലയിലെയും ഈസ്റ്റ് ഡൽഹി പ്രദേശങ്ങളിലുമൊക്കെ സംഘപരിവാർ ഇളക്കിവിടുകയും നേതൃത്വം നൽകുകയും ചെയ്ത വലിയ ആക്രമണങ്ങൾ സംബന്ധിച്ച തത്സമയ റിപ്പോർട്ടുകൾ ഏഷ്യാനെറ്റ് ന്യൂസിലും മീഡിയ വണ്ണിലും വന്നത് സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കിയിരുന്നു. സംപ്രേഷണം നിർത്താനായി ചാനലുകൾക്ക് നൽകിയ നോട്ടീസിൽ വാർത്തകൾ സംബന്ധിച്ച് RSS നേതൃത്വത്തിന്റെ പരാതികൾ ഉള്ളതിനാലാണ് നിരോധനം നടപ്പിലാക്കുന്നത് എന്ന് വ്യക്തമായി പറഞ്ഞിരുന്നു. എന്നാൽ പിന്നീട് ഉപാധികളൊന്നും കൂടാതെ ആദ്യം ഏഷ്യാനെറ്റിന്റെ നിരോധനം നീക്കി തൊട്ടടുത്ത ദിവസം തന്നെ മീഡിയ വണ്ണിനുള്ള നിരോധനവും നീക്കുകയായിരുന്നു. ഗുജറാത്ത് കലാപവും നരോദ പട്ടിയ കൂട്ടക്കൊലയും സത്യസന്ധമായി റിപ്പോർട്ട് ചെയ്ത് മനസാക്ഷിയെ പിടിച്ചുകുലുക്കിയ NDTVക്കും രാജ്ദീപ് സർദേശായിക്കും എതിരായി കേന്ദ്ര സർക്കാർ ചെയ്തത് എന്താണെന്ന് നമുക്കറിയാം. 2016 യാതൊരു കാരണവും കൂടാതെ NDTVയെ ഒരു ദിവസത്തേക്ക് നിരോധിച്ച് ഉത്തരവിറക്കിയിരുന്നു. മണിപ്പൂരിലെ ഒരു മാധ്യമ പ്രവർത്തകൻ അവിടുത്തെ BJPയിലെ ആഭ്യന്തര ഭിന്നത സംബന്ധിച്ച് ഫേസ്ബുക്കിൽ പ്രതികരിച്ചതിന് ഒരു BJP പ്രവർത്തകൻ നൽകിയ പരാതി പ്രകാരം പോലീസ് അതിവേഗത്തിൽ കേസ് പരിഗണിച്ച് ആ മാധ്യമ പ്രവർത്തകനെ ജാമ്യമില്ലാ കുറ്റത്തിന് ജയിലിലാക്കി ഒരു വർഷത്തോളം ജയിലിലിട്ട ശേഷം ഏതാനും മാസം മുമ്പാണ് സുപ്രീം കോടതി അയാളെ വിട്ടയക്കാൻ ഉത്തരവിട്ടതും സർക്കാരിനെ അതിനിശിതമായി വിമർശിച്ചതും നിലനിൽക്കുന്ന ഒരു കുറ്റവും ആ മാധ്യമ പ്രവർത്തനം ചെയ്തിട്ടില്ല എന്നതായിരുന്നു സുപ്രീം കോടതി കണ്ടെത്തിയത്. 2020 ഒക്ടോബറിൽ കുപ്രസിദ്ധമായ ഹത്രാസ് കൊല റിപ്പോർട്ട് ചെയ്യാൻ ഡൽഹിയിൽ നിന്നും പോയ സിദ്ദിഖ് കാപ്പൻ എന്ന ജേർണലിസ്റ്റിനെ 1.5 വർഷത്തോളമായി UPയിലെ ജയിലിലിട്ട് പീഡിപ്പിക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ BJPക്കെതിരെ നീങ്ങുന്ന മാധ്യമങ്ങളെയും പത്രപ്രവർത്തകരെയും വേട്ടയാടുക എന്ന നയം കേന്ദ്ര സർക്കാർ സ്വീകരിച്ച് തുടങ്ങിയിരിക്കുന്നു എന്നതാണ് ഈ സംഭവങ്ങൾ തെളിയിക്കുന്നത്.